ഹലോ നമസ്കാരം. നോർത്തേൺ ലൈറ്റ്സ് എ ലൈഫ് ജേർണി വിത്ത് ആദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഇത് നമ്മളുടെ ഒരു ആളുണ്ട്, ചുമ്മാ പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ ഫുള്ള് അതില്ലയാണ് പറഞ്ഞു പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ദുബായിയുടെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് ദുബായിയുടെ അവസാന ദിവസങ്ങളില്ല, ദുബായിൽ നമ്മളുടെ അവസാന ദിവസങ്ങളിലേക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എന്താണ് തോന്നുന്നത്, ഈ സ്ഥലം ലവ് ലേക്ക് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. സ്നേഹമാണെന്നാണോ? അപ്പൊ ഈ ലവ് ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ആദ്യം വേറെ സ്ഥലത്ത് പോയി, അവിടെ ആയിരിക്കും ലവ് ലേക്ക് എന്ന് വിചാരിച്ചു. അവിടെ ഒരു ലേക്കൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ എക്സ്പോ ലേക്ക്. അതെ അതെ, എക്സ്പോ ലേക്ക് ആയിരുന്നു അത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എക്സ്പോ ലേക്ക് ആണ് അതെന്നുള്ളത്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്ന വഴിക്കാണ് ബോർഡൊക്കെ കണ്ട്, ലവ് ലേക്കിന്റെ ബോർഡൊക്കെ കണ്ട് ഞങ്ങൾ. ഇത് അതിലും അതിലും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി ഗ്രീനറി ഒക്കെ ഉണ്ട് അവിടെ, ഭയങ്കര ചൂടും വെയിലും. ഒരു നമുക്കൊരു തണല് പോലും ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ നമുക്കതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നമ്മള് അവിടുന്ന് പോന്ന് കഴിഞ്ഞപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ നല്ല ഗ്രീനറി, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പറഞ്ഞാൽ കമലിന്റെ സിനിമയിലുള്ള ഒരു പുല്ലുണ്ടല്ലോ ഇങ്ങനെ പറത്തി കാണിക്കുന്ന, അതൊക്കെയാണ് ഇഷ്ടം പോലെ. ആ ശരിയാ, പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണാണ്. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി കാണാം. അപ്പോ ഹലോ അളിയന്മാരെ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ നോർത്തേൺ ലൈറ്റ്സ് എ ലൈഫ് ജേർണി വിത്ത് ആദി. നോർത്തേൺ ലൈറ്റ്സ് എ ലൈഫ് ജേർണി വിത്ത് ആദി. ദുബായ് നഗരത്തിൽ നമ്മൾ മസ്റ്റായിട്ട് ഫാമിലിയായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലങ്ങളാണ്. അധികം ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് ലവ് ലേക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ലവ്വിൻ്റെ ഷേപ്പിൽ വലിയൊരു മരുഭൂമിയുടെ നടുക്കായിട്ട് അവർ ഉണ്ടാക്കി വച്ചേക്കുന്നൊരു മാൻ മെയ്ഡായിട്ടുള്ള ഒരു ഐലൻഡാണ്. ഐലൻഡെന്ന് പറയാൻ പറ്റില്ല, അതായത് ഒരു ഒരു ഹാർട്ട്, അതായത് ഒരു ലവ് മറ്റൊരു ലവ്വിൽ ചേർന്നിരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ഒരു സ്ഥലം. അവിടെ ഒരുപാട് പക്ഷികളുണ്ട്, പലതരത്തിലുള്ള ഏകദേശം 10-30 പരം പക്ഷികളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു വയല് അതുമായിട്ട് ചേർന്നിട്ടുള്ളൊരു സ്ഥലത്ത് ചെല്ലുന്ന പോലുള്ള ഒരു ഫീലിംഗാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വലിയ ഒരു മരുഭൂമിയുടെ നടുക്കാണ് ഇത്. ഇവരിതെങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നു എന്നുള്ളത് കാര്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അത് അവിടെ ചെന്ന് തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടില്ലേ, ദ ലവ് ലേക്ക് എന്ന് എഴുതി വെച്ചേക്കാണ്. കണ്ട് ഒരു വലിയ വലിയ മരങ്ങളും അതുപോലെ തന്നെ ഉള്ള ഒരുപാട് ചെടികളും. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് പക്ഷികളുടെ കിളികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ഏകദേശം ഒരു 3 സമയത്തൊക്കെയാണ്, നല്ല ചൂടുണ്ട്. പക്ഷേ ഈ സമയത്തൊക്കെ എല്ലാം നേരെ കണ്ടില്ലേ, നിങ്ങൾ പറന്ന് കിളികളൊക്കെ പറന്ന് പോകുന്ന കണ്ടില്ലേ, ഇതുപോലെ ഈ കിളികളെല്ലാം കൂടെ ഇത് ഇവിടെ ഇങ്ങനെ വന്ന് ഈ മരങ്ങളുടെ ഈ ചെടികളുടെ എല്ലാം ഇടയ്ക്കുണ്ട്. ഇതിൻ്റെ നമ്മ ഒത്ത നടുക്കായിട്ട് രണ്ട് ലവ് ഇങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളുടെ നാട്ടിൽ ഓരോ സ്ഥലങ്ങൾ നമ്മളെ എത്ര ബുദ്ധിമുട്ട്, ഓരോ ഗവൺമെൻറ് ഓരോ പ്രോജക്റ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അത് നശിപ്പിച്ച് കളയാറുണ്ട് ആൾക്കാർ അത്. പക്ഷേ ഇവിടെ ഓരോ കാര്യങ്ങൾ എത്ര അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിക്യാമിൽ മാത്രമേ പറ്റുള്ളൂ. ഹെലിക്യാമിലാണ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് കണ്ടേ, ഇത് വെള്ളം അടിച്ച് ആ വണ്ടിയിൽ ഇങ്ങനെ വെള്ളം ഫുൾ ടൈം ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ചെരുപ്പിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പുൽത്തകടിയിലേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലവിന് ചുറ്റും നമുക്ക് നടക്കാനുള്ളൊക്കെ ഒരു സ്ഥലമൊക്കെയുണ്ട്. അവിടെ ഒരു 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 ട്രാക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയുണ്ട്. ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പിടിക്കാൻ പറ്റില്ല എങ്കിലും മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഈ വെള്ളത്തിനകത്തിൽ. നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ
വെള്ളത്തില് എങ്ങനെയാണ് നമ്മള് ഒരു ഒരു ചൂട് സമയത്തൊക്കെ വെള്ളം എങ്ങനെ സെറ്റ് എങ്ങനെ നമ്മൾ വാർന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തേക്കുന്നു നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഇവിടുത്തെ വെള്ളമൊന്നും കണ്ടില്ല, ഇതുപോലെയുള്ള ഒരുപാട് മത്സ്യങ്ങളൊക്കെ വെള്ളത്തിലുണ്ട്. ഇത് വെള്ളമൊന്നും താഴ്ന്നു പോകുന്നില്ല. അത് ഈ മരുഭൂമിയുടെ ഒരു പ്രത്യേകത, മരുഭൂമിയിലെ വെള്ളം ഒരിക്കലും താന്നുമില്ല, അത് മാസങ്ങളോളം ഇങ്ങനെ ഇവിടെ കെട്ടിക്കിടക്കും. ആ ഒരു ഐഡിയയാണ് ഇവരിവിടെ പ്രയോഗിച്ചേക്കുന്നത്. പക്ഷെ ഇവിടുത്തെ കണ്ടില്ലേ, ഇത് നമ്മളൊരു ഹെലിക്യാം വ്യൂ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ലോങ് വ്യൂവിൽ ഇതൊരു ഒരു പക്ക ഒരു വലിയൊരു ഡെസർട്ടിൽ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുകയേയില്ല. എപ്പോൾ നോക്കിയാലും നമ്മുടെ നാട്ടിൻ പുറത്തൊരു വൈകുന്നേരങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ ഒരു കിളികളുടെ തനി നാടൻ ഭാഷ പറയുകയാണെങ്കിൽ കളകളാരവം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ആ ഒരു അതേ ഒരു സെറ്റപ്പാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദുബൈയിലുള്ള ആൾക്കാർ വീക്കെൻഡിൽ മസ്റ്റേർഡ് ഫാമിലിയായിട്ട് വന്ന് ദുബൈയിലുള്ളവർ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഒരേ ഒരു സ്ഥലമാണിത്, ഈ ലവ് ഐലൻഡ് എന്ന് പറയുന്നത്, ലവ് ലേക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഇത് ഈ മരങ്ങളൊക്കെ ഇവിടെ ഇത്രയും വളർന്ന് നിൽക്കണമെങ്കിൽ അത് എത്ര വർഷത്തെ അവരുടെ ഒരു പരിശ്രമമായിരിക്കാം ഇത്രയും വലുതായിട്ട് ആ മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഇത് ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും മസ്റ്റായിട്ടത് വാച്ച് ചെയ്യണം. ക്ഷീണിച്ചല്ലേ. അതാ സുഹൃത്തുക്കളെ, നമ്മുടെ മരുഭൂമിയിലെ മരുപ്പച്ച അത് ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. ഈ മരുഭൂമിയുടെ നടുക്ക് ഒരു പച്ച ഒരു ഇത് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാടിന്റെ ഒരു പ്രതീതി പോലെ ഇവിടെ നിന്നുള്ള കിളികളുടെ കളകളാരവങ്ങളും. അതെ, ഇവിടെ ഫുള്ള് നമ്മുടെ ഈ വയലിന്റെ ഒക്കെ സൈഡിൽ വൈകുന്നേരം പോയി നിൽക്കുമ്പോ കുറെ ഇരുന്ന് കിളികളൊക്കെ കരയുന്നു. അതെ, ഇത് ഇപ്പൊ ഫുൾ ഇതിപ്പോ സമയമാണെങ്കിൽ ഇപ്പൊ 4 മണിയായി. ഈ ഒരു സമയത്തും ഈ ഭയങ്കര കിളികൾ ഇവര് ഇതിലും ശരിക്കും പറഞ്ഞ് നമ്മളിപ്പോ നിൽക്കുന്ന ഒരു വലിയ മരുഭൂമിയുടെ നടുക്കാണ്. അവിടെ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുക 2 ലവിന്റെ ഷേപ്പിൽ. ഈ ലവിന്റെ ഷേപ്പിലാണ് ഈ ഐലൻഡ് പോലെ ഈ സ്ഥലം കിടക്കുന്നത്. ഐലൻഡ് ഈ വെള്ളം കിടക്കുന്നത്. ഇതിന് നടുക്ക് ഒരു ഐലൻഡ് പോലെ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് ഫുള്ള് കാട് പോലെ ഇരിപ്പുണ്ട്. അതിനകത്ത് ഒരുപാട് കിളികളും അങ്ങനെ കിടന്നത് ഇപ്പോഴും കാണുന്നത്, കിളികളൊക്കെ പറഞ്ഞു കിടക്കുന്നത്. ഈ മരങ്ങളിനകത്തെല്ലാം കിളികളുടെ കൂടും അങ്ങനെയൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. ഇതിന് ചുറ്റും ഈ ലേക്കിന് ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും. അവരൊരു സിന്തറ്റിക് ട്രാക്ക് പോലെ ഒരു അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ അവര് കിളിയുടെ ഒക്കെ മീനിനെ ഒക്കെ കണ്ടില്ലേ, ഒരുപാട് വലിയ മീനുകൾ, ഒരുപാട് മീനും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള മീനൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം അജേഷ് ബ്രോയാണ് നമ്മളിന്ന് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ വീണ്ടും വണക്കം, നമസ്കാരം. നമുക്ക് അടുത്ത പുതിയൊരു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ നോർത്തേൺ ലൈറ്റ്സ്, ബൈ ബൈ.